ഇന്ന് നമ്മോടൊപ്പം പൊന്നാനി ചാനലില് കലാഭവൻ അഷ്റഫാണ് നമ്മോടൊപ്പം ഉള്ളത്. മാധവൻ IPS മുരളി മിസ്റ്റർ വിഷൻ അങ്ങനെ പോകുന്ന ഒരുപാട് നടന്മാരുടെ എന്താ പറയാ ഒരു ആൽമരത്തിൽ തൂക്കിട്ടിരിക്കണം. ഒരുപാട് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ട് ഞാൻ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. പൊന്നാനി MESലാണ് സീസോൺ കലോത്സവം നടക്കുന്നത്. തീർച്ചയായിട്ടും 96 കാലഘട്ടങ്ങളിലൂടെ പഠിച്ച് ഇറങ്ങിയ ഒരു വ്യക്തിയാണ് താൻ. എന്താണ് അന്നത്തെ അനുഭവങ്ങൾ, ഓർമ്മകൾ വരുന്നത് ഇപ്പോൾ ഈ സീസോൺ കലോത്സവം? ഇപ്പോൾ അത്യാവശ്യം വയസ്സൊക്കെ ആയി, എന്നാലും ഈ സീസോൺ കലോത്സവത്തിന് ചെറിയൊരു ആഡ് ഞാൻ കണ്ടപ്പം ഇപ്പോൾ 3 ദിവസം വയസ്സരായിട്ട് വരുന്നു. കാരണം അത് ആ ഒരു പ്രായത്തിലേക്ക് നമ്മൾ പോയി, ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി. കാരണം അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാലഘട്ടമായിരുന്നു. കാരണം ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സമയത്ത് ഭയങ്കര ആകാംക്ഷ, ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമായിരുന്നു. കാരണം പങ്കെടുക്കുക, പാർട്ടിസിപ്പേഷൻ ചെയ്യുക, എന്നിട്ട് അതിൽ ഫസ്റ്റ് പ്രൈസ് മേടിക്കുക എന്നുള്ളതൊക്കെ, പിന്നെ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്യുക, ആ ഒരു ഉത്സവ അന്തരീക്ഷം, അത് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് പൊന്നാനിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. ഞാൻ നല്ല ഫാമിലി അടക്കം ഉണ്ടായിരുന്നു ഇവിടെ രാത്രി. ഇന്നും വരും, മക്കളൊക്കെ ആയിട്ട് വരും, പ്രോഗ്രാം കാണിക്കും. അന്ന് ഏതൊക്കെ ഇനങ്ങളായിരുന്നു? മിമിക്രി, മോണാക്ട്. അന്ന് ഞാൻ മത്സരിച്ചിരുന്നത് മിമിക്രിയിലായിരുന്നു. മിമിക്രിയിൽ ഇൻട്രസ്റ്റ് ഓണില് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോണാക്ട് ഉണ്ടായിരുന്നു, അതുപോലെ നാടകത്തിൽ സീസോണിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. നല്ലൊരു അടിപൊളി നാടകമൊക്കെ ഉണ്ടായിരുന്നു. കോട്ടയത്ത് എത്ര മത്തായിമാരുണ്ടെന്നുള്ള ഇപ്പോഴും അതിൽ താട്ടിച്ചലൊക്കെ ഓർമ്മയുണ്ട്. അന്ന് കൂടെ ഉള്ളവരൊക്കെ എല്ലാവരും ഓർമ്മയുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒരുപാട് സിനിമാ മേഖലയിലൊക്കെ ഉള്ളവരുണ്ട്, ഒരുപാട് ആൾക്കാർ. എന്റെ ഓർമ്മയിൽ ഇവിടെ ഒരു സ്റ്റേജ്, ആ സ്റ്റേജിൽ വെച്ചിട്ടായിരുന്നു പെർഫോമൻസ്. ഇത്രയൊക്കെ കാണാന്ന് പറഞ്ഞാൽ വളരെ TV തന്നെ വളരെ കുറവുള്ള ഒരു കാലഘട്ടം. തീർച്ചയായിട്ടും TV മാത്രമല്ല, മൊബൈലിലുള്ള ആളുകളുടെ ഇതിപ്പോ ഇപ്പൊ നമ്മുടെ കലോത്സവം നടക്കുമ്പോ ഒരു വിഭാഗം കുട്ടികളൊക്കെ മൊബൈലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തൊക്കെ ഇരിക്കുന്നവരും പോകും. പക്ഷെ അന്ന് ആരില്ല, എല്ലാവർക്കും എന്റർടൈൻമെന്റ് ഇതുപോലുള്ള സ്റ്റേജ് ഷോസ് വന്നു കഴിഞ്ഞാൽ അതിരുന്ന് കാണുന്നത്. അപ്പോൾ നല്ല ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഭയങ്കര കയ്യടിയും കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ മിമിക്രി സ്റ്റേജുകളൊക്കെ സന്ദർശിച്ചിരുന്നു? ആ, സന്തോഷിച്ചിരുന്നു. സ്റ്റേജുകളൊക്കെ സന്ദർശിച്ചു, എല്ലാ പ്രോഗ്രാം കണ്ടു, ഒട്ടുമിക്ക മിമിക്രിയും മോണാക്ടും എല്ലാ പ്രോഗ്രാമും ഞാൻ സന്ദർശിച്ചു. മകന് മിമിക്രിയിലുണ്ട്? മകൻ ഇപ്രാവശ്യം സ്റ്റേറ്റിൽ ഫസ്റ്റ് ആണല്ലോ മിമിക്രി, A-grade. ഒന്നാമത്. മകള് പിന്നെ 5 വർഷമായിട്ട് സ്റ്റേറ്റിൽ ഓൾറെഡി വിൻ ചെയ്ത ആളാണ്. കാരണം എന്താ പറയുക, എനിക്ക് ആരും പഠിപ്പിച്ച് തരാനും ഉണ്ടായിട്ടില്ല. ഒരിപ്പോൾ മിമിക്രി ആവട്ടെ, മോണാക്ട് ആവട്ടെ, അതൊന്നും ടീച്ച് ചെയ്യാനും ഗൈഡ് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ പഠിച്ചാണ്, തന്നെ പഠിച്ച് പ്രസൻറ്റ് ചെയ്തു. നമുക്ക് അത്ര വലിയൊരു സപ്പോർട്ടിങ് കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന്, മീഡിയയിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ നിങ്ങളെപ്പോഴത്തെ ആളുകൾ ഇപ്പോൾ പൊന്നാനി ചാനലാവട്ടെ, അവരൊക്കെ എന്തൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ മക്കളെ കവറേജ് എടുക്കാറുണ്ട്. അതൊക്കെ അവർക്ക് ഭയങ്കര ബൂസ്റ്റപ്പാണ്. അടുത്ത വർഷം അവർ കൂടുതലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് കോളേജിൽ. അതെങ്ങനെ അനുഭവപ്പെടുന്നത്? ശരിക്കും ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അതെ, MES കോളേജ് എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഇതൊരു ഒരു ക്യാമ്പസ് എന്നൊരു വലിയൊരു ക്യാമ്പസ്, ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് മാറി, ഒരുപാട് പുതിയ ബിൽഡിങ്സ്. പിന്നെ മാത്രമല്ല, ഇവിടെ ഒരു എന്താ പറയുക, വേറൊരു ഒരു പാർക്ക് രൂപം, എന്താ പറയുക, അങ്ങനെ വേറൊരു ഇതിലേക്ക് മാറി. ഭയങ്കര പച്ചപ്പായി, ഭയങ്കര ഗ്രീനിസ്റ്റായി കോളേജ് മൊത്തം. കാണാനും കുട്ടികൾക്ക് ഷെയർ ചെയ്യാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഭയങ്കര മാറ്റം വന്നു, ഭയങ്കര മാറ്റം വന്നു. ഇപ്പോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം എന്താണ്? എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഡെഡിക്കേറ്റഡ് ആവണം. കാരണം ആരെങ്കിലും ചെയ്തു വെച്ച സാധനങ്ങൾ എടുത്തിട്ട് അവതരിപ്പിക്കാണ്ട് സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്റ്റിവിറ്റിയും ഉണ്ടാവണം. പുതിയ തലമുറയ്ക്ക് പുതിയ സാധനങ്ങൾ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അത് കൊടുക്കണം. ഞാൻ മിമിക്രി വേദി കഴിഞ്ഞപ്പോഴും മോണാക്ട് വേദി കഴിഞ്ഞപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ, പ്രസൻറ്റിൽ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അത് തന്നെ നമുക്കൊരു വിഷയമാക്കിയിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ബെറ്റർ ആയിരിക്കും. ഓഡിയൻസിന് പുതിയത് ആഗ്രഹിക്കുന്നുണ്ട്, ഓഡിയൻസ് പുതിയത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിരസതയില്ലാത്തൊരു ഓഡിയൻസ് ആയിട്ട് മാറും. എന്തെങ്കിലും ഒരു ഐറ്റംസ് അഷ്റഫ്ക്കാട ഒരു വെറൈറ്റി ഇപ്പോൾ ലൈവിൽ നിൽക്കുന്ന എന്തൊരു ഐറ്റംസ് ഒന്ന് ചെയ്യാൻ പറ്റും? ഞാനിപ്പോൾ ഒരു വലിയ പ്രിപ്പയർഡ് ഒന്നുമല്ല, ഞാനിപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ പെട്ടെന്നൊരു സംഭവം ചെയ്യാമെന്ന് വെച്ച് വന്നതാണ്. എന്നോട് വന്നപ്പോൾ എനിക്ക് മറ്റുള്ള കലോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത്, ഇപ്പോൾ അവിടെ കാണുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരുപാട് പോസ്റ്ററുകൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു ഫോട്ടോകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, ഒരുപാട് ഫോട്ടോകൾ തോന്നി. ഞാനത് ശരിക്കും അത് സെർച്ച് ചെയ്തപ്പോൾ മലയാള സിനിമയിൽ ഒരു കാലത്ത് മിന്നിത്തിളങ്ങി നിന്നിരുന്ന പ്രിയപ്പെട്ട കലാകാരന്മാർ, കലയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള കലാകാരന്മാർ, സിനിമാ നടന്മാർ, മൺമറഞ്ഞു മരിച്ചുപോയ കലാകാരന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പസ് അത് ഒരുക്കിയിരിക്കുന്നത്. അത് വരുന്നവർക്ക് അത് വല്ലാത്തൊരു അനുഭവമാണ്.
ആ മരിച്ച കുറച്ച് കലാകാരന്മാരുടെ സിനിമാ താരങ്ങളുടെ ശബ്ദങ്ങളിലൂടെ ഞാൻ നമുക്കൊരു ചെറിയ യാത്ര ചെയ്യാം. ആദ്യമായിട്ട് ഇപ്പം അടുത്ത് നമ്മളെ വിട്ട് പിരിഞ്ഞ് പോയൊരു നടനാണ് ശ്രീമാൻ മാമുക്കോയ അല്ലേ. പുള്ളി ഈ കലോത്സവ വേദിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയുന്നുള്ളൂ, ഒരേ ദിനേശ അടിപൊളി ക്യാമ്പസ്, ഉത്സാഹം മരുന്ന് കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ച് തകർത്തു. പിന്നെ തൊട്ട് തന്ന അതിൻ്റെ പുറകിൽ നമ്മുടെ കുതിരോട്ടം നിന്ന് മാറിക്കഴിഞ്ഞാൽ പപ്പു ചേട്ടൻ, എന്തോ അടിപൊളി കേട്ടാ, കുട്ടികൾ തകർത്തു. ഇനി മാറിക്കഴിഞ്ഞ് നമ്മുടെ ചാലക്കുടിക്കാരൻ കലാഭവൻമണി, പ്രിയമുള്ള കുട്ടികളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരിപാടിയാണെങ്കിൽ അടിച്ചു പൊളിക്കണം. എന്തേ പിന്നെ നരേന്ദ്ര പ്രസാദ്, മാധവൻ, മാധവൻ ഐ പി എസ്, മുരളി, മിസ്റ്റർ വിഷാൻ, അങ്ങനെ പോകുന്ന ഒരുപാട് നടന്മാരുടെ എന്താ പറയുക ഒരു ആൽമരത്തിൽ തൂക്കിട്ടിരിക്കണം ഒരുപാട്. അപ്പം എനിക്കറിയാവുന്നവരുടെ ശബ്ദം ഞാൻ അനുകരിച്ചു. തിലകൻ ചേട്ടനും ഒക്കെ എത്ര കുളം കണ്ടതാ. അങ്ങനെ ഒരുപാട് ഒരുപാട് നടന്നു. എനിക്ക് പിന്നെ അത്ര ഓർമ്മയില്ല ആരൊക്കെ എന്നുള്ളത് ഓർത്ത് വെച്ചിട്ടില്ല. എന്തായാലും പുതിയ തലമുറയോട് പറയാനുള്ളത് ഇനിയുള്ള സമയങ്ങളിൽ ചിലപ്പം എന്താ ഒരുപാട് ഇപ്പോൾ നമ്മൾ പ്രളയം വന്നു, കൊറോണ വന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോകുന്നു. കിട്ടുന്ന അവസരങ്ങൾ എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിക്കുക, ഹെൽത്തി ആവുക, ഹാപ്പി ആവുക, അത്രേ പറയാനുള്ളൂ. നാടൻ പാട്ടോട് കൂടി ഓക്കെ ഓക്കെ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ട് ഞാൻ, ചെമ്പല്ലി കറി മീൻ ചെമ്മീനെ പെണ്ണിൻ്റെ കൊട്ടില് നെയ്യുള്ള പെടക്കിണ മീനാണ്, മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ, മീനും പോയി കാശും പോയി അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി, മറക്കണ്ട കേട്ടാ, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ. ഇന്ത്യയിലോ വിദേശത്തോ അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ജോലിക്കായി തേടി നടക്കേണ്ട, ജോലി നിങ്ങളെ തേടി വരും. 6 മാസം കൊണ്ട് നിങ്ങൾക്കും ഒരു മാസ്റ്റർ അക്കൗണ്ടന്റ് ആകാം. ടാലി, SAP, NSDC, മൈക്രോസോഫ്റ്റ് തുടങ്ങി 6 ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ ഉള്ള സർട്ടിഫിക്കറ്റുകൾ ഒരു കോഴ്സിലൂടെ നേടാം. PSC, UPSC നിയമനങ്ങൾക്ക് യോഗ്യമായ കമ്പ്യൂട്ടർ കോഴ്സുകൾ കേന്ദ്ര കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി പഠിക്കാം. മാത്സ് മൈൻസ് കോളേജ്, എഡ്യൂക്കേഷൻ ഈസ് എ വേ ടു സക്സസ് ഇൻ ലൈഫ്. തൃശൂർ റോഡ്, എടപ്പാൾ. 9447533251. മികച്ച ജോലിയും വരുമാനവും നേടാം. അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും 1 വർഷത്തെ ഏവിയേഷൻ, മോണ്ടിസോറി, TTC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് ഏവിയേഷൻ, ജേർണലിസം, ലോജിസ്റ്റിക്, സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം. അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്